ഇന്ത്യയിൽ നിയമ വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ പരിഷ്കരണത്തിന് നിദാനമായ അഞ്ച് വർഷം നീണ്ടു നിൽക്കുന്ന ഇന്റഗ്രേറ്റഡ് സുഖടിതമായ ഒരു എൽ എൽ ബി കോഴ്സ് പഞ്ചവത്സര കോഴ്സ് ഏറെ അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് അങ്ങയുടെ നേതൃത്വത്തിലാണ് രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കിയത് എന്ന് വളരെ ശ്രദ്ധാർഹമായ രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞാൽ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു റീഡറായിട്ട് അന്ന് ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന കാലമാണ് ആ സമയത്ത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ ഈ നിയമവിദ്യാഭ്യാസത്തെ പറ്റി അവരെ അഡ്വൈസ് ചെയ്യാനായിട്ട് ഒരാളെ ഒരു ടീച്ചറിനെ വേണം എന്ന് പറഞ്ഞ് അവരെന്നെ ക്ഷണിക്കുക രാം ജത്മലാനി ആയിരുന്നു അന്ന് ബാർ കൗൺസിലിൻ്റെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് ഞാൻ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ജോയിൻ ചെയ്തു ആ സമയത്തെ ഈ ബാർ കൗൺസിലിനെ എങ്ങനെയാണ് നിയമവിദ്യാഭ്യാസം പുതുക്കി പണിയാൻ എന്നുള്ള രീതിയിൽ അവരെ ബാർ കൗൺസിൽ മെമ്പേഴ്സിനെയും അഡ്വൈസ് ചെയ്യാനായിട്ട് ലീഗൽ എഡ്യൂക്കേഷൻ കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ വർക്ക് ചെയ്തു ആ സമയത്താണ് നിയമവിദ്യാഭ്യാസം ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും എന്തുകൊണ്ടാണ് ഒരു ഒരു കോമ്പറ്റിറ്റീവ് എക്സലൻസ് നിയമവിദ്യാഭ്യാസ രംഗത്തില്ല അന്ന് കൂടുതലും മുകളിൽ വന്ന വക്കീലന്മാരെല്ലാം ലോ ആയിരുന്നു ബാരിസ്റ്റേഴ്സ് ആയിരുന്നു അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ ബാക്കി ഒരു ഡിഗ്രി കോഴ്സിനും അഡ്മിഷൻ കിട്ടാത്ത ആൾക്കാരാണ് നിയമവിദ്യാഭ്യാസത്തിന് വന്ന് രാഷ്ട്രീയവും ഈ വക്കീൽ തൊഴിൽ മാത്രം നോക്കുന്ന ആൾക്കാരായിരുന്നു അത് വലിയ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് ഒന്നും വേണ്ട എന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു സാമാന്യ ഇതുണ്ടെങ്കിൽ ഒരു എൽ എൽ ബി ഡിഗ്രി എടുക്കാം പരീക്ഷ പാസ്സായാൽ പിന്നെ ഏതെങ്കിലും വക്കീലിൻ്റെ കൂടെ ചേർന്ന് പൊങ്ങി വരാം എന്നുള്ള ഒരു ധാരണയാണ് അപ്പോൾ അതിൽ ഇൻ്റലക്ച്വലായിട്ട് വലിയ ഒരു ഡിമാൻഡിങ് അല്ലായിരുന്നു ആ കോഴ്സ് ഞാനീ പല ഭാഗങ്ങളിലെ നിയമവിദ്യാഭ്യാസ രീതി പഠിച്ചപ്പോൾ ഇതിനൊരു കംപ്ലീറ്റ് റിവേഴ്സൽ ആൻഡ് റീ തിങ്ക് നിയമം കൊണ്ട് നമ്മുടെ ഒരു രാജ്യത്ത് ഒരു സമുദായത്തിൽ എന്താ ഉദ്ദേശിക്കുക ഈ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മാത്രമാണോ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോ നിയമം കൊണ്ട് സോഷ്യൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇതൊക്കെ നിയമത്തിൻ്റെ ഒരു ഒരു ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ നിയമം പഠിപ്പിക്കുന്ന രീതി തന്നെ വ്യത്യാസം വേണം അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ദ ത്രൂ റൂൾ ഓഫ് ലോ വി ഹാവ് ടു ബിൽഡ് എ എഗാലിറ്റേറിയൻ സൊസൈറ്റി അംബേദ്കർ വിവാദം ജസ്റ്റിസ് സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ അപ്പോൾ ഈ പ്ലാനിങ്ങിലായാലും അഡ്മിനിസ്ട്രേഷനിലായാലും ഗവർണൻസ് എവ്രി ആസ്പെക്ട് ലോ വിൽ ഹ് ടു ബി എ സോളിഡ് ഇൻസ്ട്രുമെൻറ്റ്

വിദ്യാഭ്യാസ രീതിയിലും മറ്റേ വശത്തും അറിയാവുന്ന ആൾക്കാർ അപ്പം അതിൻ്റെ ഒരു ബേസിക് റേഷണയിൽ എന്താണെന്ന് ചോദിച്ചാൽ നിയമം പഠിക്കണമെങ്കിൽ അത് സോഷ്യൽ കോണ്ടെക്സ്റ്റിലായിരിക്കണം വാട്ട് ഈസ് ദ സോഷ്യൽ റിയാലിറ്റി വിച്ച് യു വോണ്ട് ടു ചേഞ്ച് വാട്ട് ഈസ് ദി ദി സ്പേസ് ഫ്രം വിച്ച് ഫ്രം ഹിയർ ടു ഹിയർ ഹൗ ഡു യു ടേക്ക് ദ ചേഞ്ച് സോഷ്യൽ ചേഞ്ച് ത്രൂ ലോ ലീഗൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇത് പഠിക്കണമെങ്കിൽ സൊസൈറ്റിയെ പറ്റി അറിഞ്ഞിരിക്കണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ട് അപ്പം അതേ ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യാനായിട്ട് ആ ഫാക്ട്സ് അന്വേഷിച്ചിട്ട് ഒരാൾക്ക് ഡൈവോഴ്സ് കൊടുത്തു മറ്റൊരാൾക്ക് അത് കൊടുത്തില്ല അങ്ങനെ ചെയ്യാം പക്ഷേ ഒരു ഫാമിലിയെ നിലനിർത്തണമെങ്കിൽ ഒരു കുട്ടികളുടെ സംരക്ഷണത്തിന് നമ്മുടെ കുടുംബരീതി ഡെവലപ്പ് ചെയ്ത് വരണം അതിന് നിയമം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിയമം പഠിക്കുന്ന ആൾ ఈ సోషల్ రిలేషన్షిప్ సోషల్ ఆర్గనైజేషన్ ఫ్యామిలీ రిలేషన్షిప్ ఇదే గాఢమైన చింత వేణం అప్పు ఫ్యామిలీ లా మస్ట్ బి రిలేటెడ్ టు సోష్యోళి అదేబోల్ ఎకనామిక్ డెవలప్మెంట్ వేణమీ ది లా ది ఎకనామిక్ లా షుడ్ బి రిలేటెడ్ టు ఎకనామిక్ రియాలిటీస్ పవర్టి డెవలప్మెంట్ అదేపోలే పొలిటికల్ సైన్స్ ఇట్ హాస్ టు బి రిలేటెడ్ టు కాన్స్టిట్యూషనల్ గవర్నెన్స్ അപ്പോൾ ഈ പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി എക്കണോമിക്സ് സോഷ്യോളജി ഹിസ്റ്ററി ഇതുമാതിരി ഇതുകൊണ്ടാണല്ലോ നമ്മൾ സൊസൈറ്റിയെ മനസ്സിലാക്കുന്നത് ആ സൊസൈറ്റിയെ മനസ്സിലാക്കുന്നത് വിൽ ഹാവ് ടു ബി ഇൻറ്റഗ്രേറ്റഡ് ടു ലോ ലോ ഈസ് എൻ ഇൻറ്റഗ്രേറ്റിംഗ് സയൻസ് വിച്ച് ക്യാൻ ചേഞ്ച് സൊസൈറ്റി ത്രൂ അക്സെപ്റ്റബിൾ മോഡ്സ് ഓഫ് ലോ നിയമനിർമ്മാണം എന്ന സുപ്രധാനമായ ഈ പ്രാരംഭ ജനാധിപത്യ പ്രക്രിയ നിർവഹിക്കാനുള്ള ജാഗ്രതയും അറിവും വൈജ്ഞാനികമായ ഉണർവും ഉള്ളവരാണോ യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇപ്പോൾ നിയമനിർമ്മാണ സഭകളിൽ പാർലമെൻറ്റിലായാലും അസംബ്ലികളിലായാലും അങ്ങയുടെ നിരീക്ഷണം എന്താണ് ഡോക്ടർ മാധവ ഒരു ഇന്ത്യയെപ്പോലുള്ള ഒരു ഒരു രാജ്യത്തിൽ ജനായത്വ പ്രതിനിധികൾ എല്ലാവരും ഈ പറഞ്ഞ രീതിയിൽ നോളജബിളായിട്ടുള്ള പ്രതിനിധികളെ കിട്ടണമെന്നില്ല ഫിഫ്റ്റി പെർസെൻ്റ് ഇന്ത്യേസ് പോപ്പുലേഷൻ ഇല്ലിറ്ററേറ്റാണ് പാവങ്ങളാണ് അവർക്ക് ഈ ഭരണഘടനയുടെയും ജനായുദ്ധ വ്യവസ്ഥയുടെയും എല്ലാ ഭാഗങ്ങളും അറിഞ്ഞല്ല അവർ വോട്ട് ചെയ്യുന്നത് പക്ഷേ ഒരു ഒരു സെർട്ടൻ പെർസെൻറ്റേജ് എല്ലാ വിധാനസഭകളിലും പാർലമെൻറ്റിലും ജ്ഞാനമുള്ള അറിവുള്ള പഠിച്ചു വരുന്ന ആൾക്കാരാണ് നിയമനിർമ്മാണത്തിൽ ഇടപെടുന്നത് അത് നമ്മൾക്ക് നോക്കിയാൽ അറിയാം പക്ഷെ അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നതിന് നമുക്ക് നിയമരൂപീകരണത്തിൽ ഗവൺമെൻറ്റിൽ ലോ ഡിപ്പാർട്ട്മെൻറ്റുണ്ട് ലീഗ് ലെജിസ്ലേറ്റീവ് ഡ്രാഫ്റ്റ്സ്മെൻ ഉണ്ട് പോളിസി ഡെവലപ്മെൻറ്റിന് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ തിങ്കിങ് തിങ്ക് ടാങ്ക്സ് ഉണ്ടാവും മാധ്യമങ്ങളുണ്ട് ഇവരൊക്കെയാണ് പബ്ലിക് ഒപ്പീനിയൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് ആ പബ്ലിക് ഒപ്പീനിയനെ അനലൈസ് ചെയ്ത് ഏത് തരത്തിലുള്ള ഒരു ന്യായ വ്യവസ്ഥ വേണം എന്ന് ലോ കമ്മീഷൻ എക്സിക്യൂട്ടീവിനെ അഡ്വൈസ് ചെയ്യാണ് എന്നിട്ട് നിയമം ഉണ്ടാക്കുകയാണ് ആ നിയമമാണ് പാർലമെൻറ്റിൽ മൂന്ന് തവണ ചർച്ചയ്ക്ക് വന്ന് പിന്നെ നോട്ടിഫൈ ചെയ്യുന്നത് അത് തെറ്റാണ് കോ ഭരണഘടനയ്ക്ക് അനുഭവ അല്ല രീതിയിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോടതിയിൽ പോയി അതിനെ ചാലഞ്ച് ചെയ്യാം പക്ഷെ ഞാൻ ഈ കണ്ടുവരുന്നത് ഒരു ജനായത്വ വ്യവസ്ഥയിൽ ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കളക്റ്റീവ് വിൽ ഓഫ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മുടെയാണ് വി ആർ ദ ഓണേഴ്സ് ഓഫ് ദ ലോസ് അപ്പോൾ അതിന് ചില പരിമിതികളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അത് എത്രത്തോളം ജനങ്ങളെ ജനങ്ങളുടെ വിൽ അനുസരിച്ച് ഉണ്ടാകണം എന്നുള്ളതിന് ഞാൻ ഈയിടെ ഒരു ഉദാഹരണം കണ്ടത് നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഈ നരേഖ ഈ ലെജിസ്ലേഷനൊക്കെ സിവിൽ സൊസൈറ്റി നിന്നാണ് വന്നത് ഇത് നിന്നോ അല്ല പാർലമെൻറ്റിൽ നിന്നോ പാർലമെൻറ്റിൽ പിന്നെ വന്നതേ ഉള്ളൂ ആ ഒരു ടെൻഡൻസി കൊള്ളാം ലോക്പാൽ നോക്കുക അന്നാ ഹസാരയുടെ മൂവ്മെൻ്റ് ഒരു ലോക്പാൽ പല വേദിയിലും ചർച്ച ചെയ്ത് പാർലമെൻറ്റിന് സമർപ്പിക്കുകയുണ്ടായി അപ്പം ഗവൺമെൻറ്റിൽ നിന്ന് വന്ന ലോക്പാൽ ബില്ലിൻ്റെ അപാകതകൾ അവർ ചൂണ്ടി ചൂണ്ടിക്കാട്ടിച്ചു മാധ്യമങ്ങളത് പ്രതിപാദനം ചെയ്തു വിഷയമാക്കി അപ്പം ആ ഒരു ജനായത്തെ വ്യവസ്ഥയിൽ ഇങ്ങനെ ഉണ്ടാകുന്ന നിയമങ്ങൾ കൂടുതൽ ജനങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഓരോ ആൾക്കാർ വന്ന് ചോദിക്കും ഇതെന്താണ് ഈ കോഴ്സ് എപ്പോഴാണ് തുടങ്ങുക അപ്പോൾ അതിന് അവരെയൊക്കെ ഇൻസ്പയർ ചെയ്ത് ഞങ്ങളുടെ സൈറ്റിലാക്കുന്നതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ